പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ബഹുമാന്യരായ സഹപ്രവർത്തകരെ, മറ്റു സഹോദരങ്ങളെ, ജൂലൈ 4 പ്രസിദ്ധ കഥാപ്രസംഗ ആചാര്യനായിരുന്ന ശ്രീ സാംബശിവന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നോർത്തടപ്പള്ളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. കഥാപ്രസംഗം എന്ന കലയെ ജനഹൃദയങ്ങളിൽ കുടിയിരുത്തിയ ജനകീയനായ ഒരു കലാകാരനായിരുന്നു ശ്രീ സാംബശിവൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ AK പുതുശ്ശേരിയാണ്. കഥാപ്രസംഗം ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ എഴുതിയ, ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന എഴുത്തുകാരിൽ ഒരാളായ ശ്രീ AK പുതുശ്ശേരിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശ്രീ സാംബശിവനെ സംബന്ധിച്ച അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ സാംബശിവനോടൊപ്പം കഴിഞ്ഞിട്ടുള്ള പ്രസിദ്ധ ഖാദികൻ ശ്രീ ഇടക്കൊച്ചി സലീം കുമാറാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ബഹുമാന്യായ ഹെഡ് മിസ്ട്രസ്, വിദ്യാരംഗം കലാവേദിയുടെ കൺവീനർ ശ്രീമതി ഇന്ദു, മറ്റു സഹപ്രവർത്തകർ, അതോടൊപ്പം രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇടപ്പള്ളി നോർത്ത് ഹൈസ്കൂളിലെ ഗവൺമെൻറ് ഹൈസ്കൂളിലെ HM ബഹുമാനപ്പെട്ട ബിന്ദു മാഡം ഇന്ന് കഥാപ്രസംഗ ലോകത്തിൽ മിന്നിത്തിളങ്ങുന്ന താരകമായ ഇടക്കൊച്ചി സലീം കുമാർ, പ്രിയങ്കരായ സുഹൃത്തുക്കളെ, കുട്ടികളെ, ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് കഥാപ്രസംഗത്തിൻ്റെ ചക്രവർത്തിയായി പരിലസിച്ചിരുന്ന സാംബശിവനെക്കുറിച്ചാണ്. കഥാപ്രസംഗൻ എന്ന് പറഞ്ഞാൽ ഹരികഥയിൽ നിന്നാണ് കഥാപ്രസംഗം വരുന്നത്. കഥാപ്രസംഗം എന്ന് വെച്ചാൽ പ്രസംഗം കഥയായിട്ട് അവതരിപ്പിക്കുന്നതിനാണ് കഥാപ്രസംഗം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, ഒന്ന് ഭാഷാശുദ്ധി, രണ്ട് പറയുവാനുള്ള വൊക്കബുലറി എന്ന് പറഞ്ഞാൽ ഭാഷയുടെ സ്വാധീനം, മറ്റൊന്ന് ബോഡി ചലനം. ബോഡി ചലനം വെച്ചാൽ ബോഡി ലാംഗ്വേജ്, ഇത്രയും ഉണ്ടായാൽ മാത്രമേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തമാശകൾ പറഞ്ഞ് ജനങ്ങളെ ആകർഷിക്കാൻ, ശക്തമായ ആകർഷിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുത്തെങ്കിലേ കഥാപ്രസംഗം കേൾക്കുകയുള്ളൂ. ലോകത്തിലെ വലിയ വലിയ എഴുത്തുകാരുടെ എല്ലാവിധ കൃതികളെയും നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു മഹാനായ കഥാപ്രസംഗനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കഥാപ്രസംഗ ചക്രവർത്തി എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രേമശില്പി കേട്ടിട്ടുള്ള ഒരു മനുഷ്യനും പിന്നീട് ഒരു കഥാപ്രസംഗം കേട്ടാലും ഇഷ്ടപ്പെടുകയില്ല. അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം പ്രേമശില്പി അവതരിപ്പിച്ചിരിക്കുന്നത്. അനേകായിരം സ്റ്റേജുകളിലാണ് ഇപ്പോൾ സാംബശിവൻ തൻ്റെ പാഠവും പ്രദർശിപ്പിച്ചിരുന്നത്. കേരളത്തിലുള്ള സർവ്വജനങ്ങളെയും ആകർഷിക്കാത്ത രൂപത്തിലാണ് അദ്ദേഹം കഥകൾ പറഞ്ഞിട്ടുള്ളത്. അന്ന് നിലവിലുള്ള എല്ലാ ആളുകളെ, എല്ലാ കഥാപ്രസംഗക്കാരെക്കാൾ മുമ്പിലായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കഥാപ്രസംഗത്തിൻ്റെ ചക്രവർത്തി എന്ന് അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ കാർത്തികൻ ഇടക്കൊച്ചി സലീം കുമാർ. പഴയൊരു കഥാപ്രസംഗകനായിരുന്ന ഇടക്കൊച്ചി പ്രഭാകരൻ്റെ മകൻ. ഇന്ന് ഒരു സുപ്രധാനമായ ദിനമാണ്. പ്രഗത്ഭനായ കാർത്തിക ശ്രേഷ്ഠൻ ശ്രീ V സാംബശിവൻ സാറിൻ്റെ ജന്മദിനം ജൂലൈ 4 ഇടപ്പള്ളി നോർത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സ്മരണ ഉണർത്തുന്ന ഈ സുദിനം ഗംഭീരമാക്കുവാൻ ശ്രമിച്ചതിൽ, അത് ഓൺലൈനിലൂടെയുള്ള ഒരു പ്രാവർത്തികതയ്ക്ക് വേണ്ടി ശ്രമിച്ചതിൽ എൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം നിങ്ങളോട് അറിയിക്കുകയാണ്. എക്കാലവും ഓർമ്മിക്കേണ്ട ഒരു മഹാരഥനാണ് V സാംബശിവൻ. മലയാളത്തിനെ സാംസ്കാരിക നിലയിലേക്കുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയ നവോത്ഥാന കാലയളവിൽ തുടങ്ങിയ ഈ കലാരൂപം, ഈ കലാരൂപത്തിൻ്റെ ഗംഭീരമായ നടത്തിപ്പിന് വേണ്ടി തൻ്റെ ആയുസ്സും വപുസ്സും മാറ്റിവെച്ച ഒരു മഹാരഥൻ. അദ്ദേഹം ജനിച്ചത് 1929 ജൂലൈ 4 ഇന്നേക്ക് 92 വർഷം തികയുകയാണ്.
ഈ 92 വർഷത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗ യാത്ര 47 വർഷമാണ്. 47 വർഷത്തിനിടയിൽ 53-ലധികം കഥകൾ, അത് സാമൂഹ്യ കഥ, ദേശീയ കഥ, പുരാണം, വൈദേശിക സാഹിത്യം, ഒരുപാട് കാവ്യങ്ങൾ, ഇതൊക്കെ ജനസമക്ഷം അവതരിപ്പിച്ച വിശ്രുതനായ കാർത്തിക കുലപതിയാണ് വി സാംബശിവൻ സാർ. മേലോട്ട് ബേലായുധൻ ജോൽസിൻ്റെയും ശാരദയുടെയും സീമന്തപുത്രനാണ് വി സാംബശിവൻ. കഥാപ്രസംഗ രംഗവീതിയിലേക്ക് വരുന്നത് 1949 കാലയളവിലാണ്. ഒരു ഓണനാളിൽ അദ്ദേഹത്തിൻ്റെ കഥാവതരണത്തിൻ്റെ സങ്കടകരമായ ദയനീയ സാധ്യതയെല്ലാം അടുത്ത് ഇടപഴകിയപ്പോഴൊക്കെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് തൻ്റെ വിദ്യാഭ്യാസത്തെ ഉയർത്തുന്നതിന് വേണ്ടി ജനങ്ങളോടുള്ള അപേക്ഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തെ ആ രംഗത്തേക്കുള്ള ആ പ്രവേശനം. കലശലായ മോഹം എനിക്ക് കലാശാല വിദ്യാഭ്യാസം, എനിക്ക് കോളേജിൽ പഠിക്കുകയാണ്, എൻ്റെ കയ്യിൽ പണമില്ല, നിങ്ങളെന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥ പറയാം, ആമുഖമായി പറഞ്ഞ വാക്കുകളാണത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആദ്യമായി കഥ അവതരിപ്പിച്ചു. അത് മഹാകവി ചങ്ങമ്പുഴിയുടെ ദേവത എന്ന കഥയാണ്. അതിനുശേഷം എത്രയെത്ര കഥകൾ നമ്മുടെ കേരളീയ ജനത, മലയാളി ഉള്ളിടത്തെല്ലാം ആസ്വദിച്ചു. എത്രയെത്ര ദേശങ്ങൾ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വിട്ടിട്ട് വിദേശ രാജ്യങ്ങൾ, എത്രയെത്ര രാജ്യങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സഞ്ചാരവേളയിൽ കാവ്യങ്ങളെ കൂടാതെ, നോവലുകളെ കൂടാതെ, വൈദേശിക സാഹിത്യത്തെ ശരിക്ക് ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ച കൂട്ടത്തിലുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് വി സാംബശിവൻ. അദ്ദേഹം അനീസി എന്ന കഥ നമുക്ക് മറക്കാൻ കഴിയില്ല, ടോൾസ്റ്റോയിയുടെ പവർ ഓഫ് ഡാർക്നെസ്. അതിനുശേഷമുള്ള വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ, അങ്ങനെ വിശ്രുതങ്ങളായിട്ടുള്ള ഒരു 19-ൽ പരം വിശ്വസാഹിത്യ കൃതികൾ തന്നെ ഈ മലയാണ്മയെ അദ്ദേഹം പഠിപ്പിച്ചു. ഇവിടെ നരൻ അശുദ്ധമായിരുന്ന ഒരു കാലയളവിലാണ് കഥാപ്രസംഗത്തിൻ്റെ വരവെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമുക്ക് അക്ഷരം പഠിക്കാൻ പാടില്ല, വസ്ത്രം ധരിക്കാൻ പാടില്ല, വഴിയിൽ സഞ്ചരിക്കാൻ പാടില്ല. ഈ ദുരാചാരമൊക്കെ നിലനിന്ന കാലഘട്ടത്തിൽ, ആ നവോത്ഥാന കാലയളവിൽ കഥാപ്രസംഗത്തിൻ്റെ ഒരു ശക്തി, ചൈതന്യധന്യമായ ശക്തി, അത് ശ്രീനാരായണ ഗുരുദേവൻ കണ്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ കല നമ്മുടെ കേരളത്തിൽ ജനിക്കുന്നത്. ആദ്യത്തെ കഥ പറഞ്ഞ കാർത്തികൻ സ്വാമി സത്യദേവനാണ്, 1924. അത്തരം കാർത്തികരുടെ കഥകളൊക്കെ കേട്ടു വളർന്ന വി സാംബശിവൻ വിശ്രുതങ്ങളായ കഥകൾ എടുത്തുകൊണ്ടുവന്ന് ജനങ്ങളെ അങ്ങ് അമൃത് പോലെ അവരുടെ വായിലൊഴിച്ച് അവരെ രസിപ്പിക്കുകയായിരുന്നു. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധയാർന്ന വിഷയങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ധീരോദാത്തമായി കഥ പറഞ്ഞ കാർത്തികന് അടിയന്തരാവസ്ഥ കാലത്തൊരു ദുരുപയോഗം സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സാമൂഹിക വിമർശനത്തിൻ്റെ ഭാഗമായി നിയമപാലകർ അദ്ദേഹത്തിൻ്റെ കഥ കേട്ടു, അതിൽ രാഷ്ട്രീയം അടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത്. ഒരു വർഷക്കാലം അദ്ദേഹം തടവറ ജീവിതം അനുഭവിച്ചു. ആ ജയിലിനകത്ത് കിടന്നുകൊണ്ട് അദ്ദേഹം പേലസ് ബക്കിൻ്റെ നല്ല ഭൂമി എന്ന കഥ എഴുതുന്നു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യത്തിലുള്ള കഥ ബിമൽ മിത്രയുടെ 20-ാം നൂറ്റാണ്ട് എന്ന കഥയാണ്. അങ്ങനെ ഒരു ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ആസ്വാദനം, ആസ്വാദനക്ഷമത, അവരുടെ ഉയർച്ച വളർച്ച ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കഥ അവതരിപ്പിച്ച, പാട്ടിലും പറച്ചിലും ആലാപനത്തിലും അഭിനയ വിദഗ്ധതയിലും ഹാസ്യം അവതരിപ്പിക്കുന്നതിലും നിശിതമായ വിമർശനം ഉന്നയിക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലമാണ്. അങ്ങനെ അതിശ്രേഷ്ഠനായ ഈ കലാകാരൻ ദീർഘമായി സഞ്ചരിച്ചു. ഗവൺമെൻറ്റിൻ്റെ അംഗീകാരങ്ങളിൽ ഫെല്ലോഷിപ്പ് അദ്ദേഹം കരസ്ഥമാക്കി. പുതിയ തലമുറയ്ക്ക് പഠിക്കുവാൻ വേണ്ടുന്ന പുസ്തകങ്ങൾ ഒരുപാട് അദ്ദേഹം രംഗവേദിയിൽ കൊണ്ടുവന്നു. കഥാപ്രസംഗ കലാവിദ്യ, കഥാവേദിയിലെ കാൽച്ചുലമ്പലി, ഇതൊക്കെ അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളാണ്. നമുക്ക് വായിച്ച് പഠിക്കാം അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ കൂടുതൽ എളുപ്പമായ പുസ്തകങ്ങൾ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരവേളയിൽ ഒരു 80 കാലയളവിൽ നവാഗതരായ ഞങ്ങളെപ്പോലെയുള്ള കഥാപ്രസംഗകർക്ക് ഉപയുക്തമായ രീതിയിൽ അദ്ദേഹം ഒരു സംഘടന രൂപീകരിക്കുകയാണ്, പുരോഗമന കഥാപ്രസംഗ കലാസംഘടന. എൻ്റെ അച്ഛനും ഞാനും ഒക്കെ അതിൽ അംഗമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സാറുമായിട്ടൊക്കെ ഇടപഴകാൻ അവസരം ലഭിക്കുന്നത്. കടാമംഗലത്തിൻ്റെയും വി സാംബശിവൻ്റെയും ഒക്കെ ആ തട്ടകത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചുകൊണ്ട് കഥ പറയാനായിട്ടുള്ള കരുത്താണ് ഇന്ന് നിലനിൽക്കുന്ന കഥാപ്രസംഗകർക്കാകെയുള്ളത്. അവരനുഷ്ഠിച്ചു വെച്ച ത്യാഗപൂർണമായ കഥാപ്രസംഗ യാത്ര, അതിന് പ്രചോദനമരേണ്ട ബാധ്യത
ഇന്നിപ്പോൾ ഇത് ശ്രമിക്കുന്ന ഒരു തലമുറ വളർന്നു വരികയല്ലേ. നിങ്ങളെല്ലാം ഒരു കാഥികൻ്റെ ജീവിത തുടിപ്പുകളാണ്. ഇതെല്ലാം ഒന്നും രണ്ട് മിനിറ്റുകൾ കൊണ്ട് തീരുന്നതല്ല. പക്ഷേ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ കുറക്കുകയാണ്, ഞാൻ ദീർഘിച്ച് പോകുന്നില്ല. സാമ്പത്തി സാറിൻ്റെ യശസ് എന്നും നമ്മുടെ മലയാളി ഉള്ളിടത്തെല്ലാം അത് നിലനിൽക്കും. അദ്ദേഹം നിരന്തരം അവതരിപ്പിച്ച കഥകളൊരു എണ്ണം പറയാൻ കഴിയില്ല. ഒരു വർഷം അദ്ദേഹത്തിന് ആറുമാസവും പ്രോഗ്രാം, ആറുമാസത്തിൽ ഒരു മാസം തന്നെ അദ്ദേഹത്തിന് 60 പ്രോഗ്രാമാണ്. അങ്ങനത്തെ ഒരു ആറുമാസമല്ല, അദ്ദേഹത്തിന് 12 മാസവും പ്രോഗ്രാമാണ്. ത്രോട്ടിൻ്റെ അവസാനം ശബ്ദത്തിന് അസ്ഥിരത സംഭവിക്കുകയാണ്, ത്രോട്ട് ക്യാൻസർ ബാധിക്കുകയാണ്. അവസാനം കൊല്ലം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ക്യാൻസർ ബാധിതനായി അദ്ദേഹം മരിക്കുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തുന്ന കഥ ഇർവിംഗ് വാലസിൻ്റെ 7 നിമിഷങ്ങൾ എന്ന കഥയാണ്. അതെല്ലാം അവതരിപ്പിച്ചു. അങ്ങനെ 53 പരം കഥകൾ രംഗവേദിയിൽ സമർപ്പിച്ചുകൊണ്ട് ധീരനായ ആ കാഥികൻ ഇന്നും മലയാളിയുടെ മനസ്സിൽ മായാതെ മുദ്ര പതിപ്പിച്ച ആ കാഥിക ശ്രേഷ്ഠൻ നമ്മളിലൂടെ ജീവിക്കുകയാണ്. ഈ അനുസ്മരണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ നമുക്ക് പൊതുവേദി ഒരുങ്ങുന്ന കാലയളവിൽ വിപുലമായ രീതിയിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഓരോ കഥകളെയും വിസ്തരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉരുത്തിരിയട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശിച്ചുകൊണ്ട് ഈ സംരംഭം ഒരുക്കിയ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും PTA ഭാരവാഹികൾക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് യശസ്വിയായ വി സാംബശിവൻ്റെ വിശുദ്ധമായ സ്മരണയ്ക്ക് മുമ്പിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നോർത്ത് ഇടപ്പള്ളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വി സാംബശിവൻ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ AK പുതുശ്ശേരി സാറാണ്. അദ്ദേഹത്തിന് സ്കൂളിൻ്റെ പേരിലും വിദ്യാരംഗം കലാസാഹിത്യ സമിതിയുടെ പേരിലും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിലെ മുഖ്യ അതിഥിയും പ്രഭാഷകനുമായ സുപ്രസിദ്ധ കാഥികൻ ശ്രീ ഇടക്കൊച്ചി സലിംകുമാർ സാറിനും സ്കൂളിൻ്റെ പേരിലും വിദ്യാരംഗം സമിതിയുടെ പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചിരിക്കുന്ന നമ്മുടെ സ്കൂളിലെ ബഹുമാന്യയായ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ബിന്ദു ടീച്ചറാണ്. ടീച്ചർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. യോഗത്തിൽ സ്വാഗതം ആശംസിച്ച നവാസ് സാറിനും യോഗത്തിൽ സംബന്ധിച്ച എല്ലാ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സ്കൂളിൻ്റെ പേരിലും വിദ്യാരംഗം സമിതിയുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.